കടപ്പുറം മുനക്കക്കടവ് അഴിമുഖത്ത് കടലിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട രണ്ടുപേരെ കാണാതായിട്ട് രണ്ടു വർഷം കുന്നംകുളം സ്വദേശികളായ യുവാക്കളുടെ കുടുംബം ഇവർക്കായി ഇപ്പോഴും കാത്തിരിപ്പ് തുടരുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന് മുനക്കടവ് അഴിമുഖത്ത് കടലിൽ കുളിക്കുന്നതിനിടെ സുഹൃത്തുക്കളായ അഞ്ചു പേർ ഒഴുക്കിൽപ്പെട്ട സംഭവം നാടിനെ നടുക്കിയ ദുരന്തമായിരുന്നു കുന്നംകുളം കരുവാൻ വീട്ടിൽ രാജന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള കാർത്തിക് എന്ന കണ്ണൻമോൻ കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിനടുത്ത് പുലിക്കോട്ടിൽ രാജുവിന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള ജെഫിൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇവരുടെ കുടുംബം ഇപ്പോഴും കാത്തിരിപ്പ് തുടരുകയാണ് ഇന്ദിരാനഗർ പ്രഭാത് ഭവനിൽ നാരായണന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള വിശാലിന്റെ മൃതദേഹം അപകടം നടന്ന ദിവസം രാത്രി പതിനൊന്നോടെയും കുന്നംകുളം കിഴൂർ കരുവാൻ വീട്ടിൽ പരേതനായ അരവിന്ദാക്ഷന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അരുൺ കിഴൂർ പരൂർ വീട്ടിൽ രാജന്റെ മകൻ മുപ്പത് വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരുടെ മൃതദേഹങ്ങൾ രണ്ടാം ദിവസം രാവിലെയും കണ്ടെത്തിയിരുന്നു കുന്നംകുളം കിഴൂർ സ്വദേശികളായ ശരത് സന്തോഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വൈകിട്ട് നാലേ മുപ്പതോടെ മുനക്കടവ് അഴിമുഖത്തെത്തിയ സംഘം കടലിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും സംഘം മുഖവിലേക്കെടുത്തിരുന്നില്ല ആറുപേരും അപ്രതീക്ഷിതമായ അടിയൊഴുക്കിൽപ്പെട്ടതോടെ കരയിലുണ്ടായിരുന്ന ശരത് ബഹളം വെച്ചപ്പോൾ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് സന്തോഷിനെ മാത്രമാണ് രക്ഷപ്പെടുത്താനായത് കാറ്റും മഴയും വകവയ്ക്കാതെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഫിഷറീസ് ബോട്ടുകൾ കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് മത്സ്യത്തൊഴിലാളികളുടെ ഫൈബർ വള്ളങ്ങൾ ചെറുവഞ്ചികൾ എന്നിവ കടലിൽ തിരച്ചിൽ നടത്തിയിട്ടും പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താനായത് പിന്നീട് പത്തു ദിവസത്തോളം നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും മുങ്ങൽ വിദഗ്ധരും കടലിൽ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല ഇതിനുശേഷം പോലീസ് ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നെങ്കിലും കടൽ കാണാൻ എത്തുന്നവർ ഇത് അവഗണിച്ച് പുലിമുട്ടിലേക്കും കടലിലേക്കും ഇറങ്ങുന്നത് പതിവാക്കിയിട്ടുണ്ട് മുന്നറിയിപ്പ് ലംഘിച്ച് പുലിമുട്ടിലും കടലിലും ഇറങ്ങുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ചാവക്കാട് പോലീസ് അറിയിച്ചു ടി സി യു ന്യൂസ് ചാവക്കാട്